ഹലോ നമസ്കാരം എല്ലാവർക്കും റയൽ റിയൽ ഇന്ത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുഷ്കറിലായിരുന്നു, പുഷ്കറിലെ വൈബൊക്കെ ചില്ലിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ ബാക്കിലെ വണ്ടിയാണ് മനസ്സിലായിണ്ടാവല്ലോ, ഫുൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പുഷ്കറിന്ന് വിടാൻ പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡൽഹിക്കാണ് പോകാൻ പോകുന്നത്. ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കാന്നുണ്ടായിരുന്നു, പിന്നെ സ്കിപ്പ് ചെയ്തു. ഡൽഹിക്ക് പോകാൻ എല്ലായിടത്തും നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡൽഹിയിൽ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിൻ്റെ സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്. ഓൾ സെറ്റാണ്, ഓലിയൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കണം, സാധനങ്ങളൊക്കെ പെർഫെക്റ്റ്ലി മൗൾഡ് ആണ്. ഗോപ്രോയിൽ ചാർജ് ഇല്ല, ഇതാ ഇവിടെ ചാർജിന് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ തൊട്ടടുത്ത് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഏകദേശം 8:40 ആയി വരുന്ന എത്ര ആ സമയമായി വരുന്നുള്ളൂ. പ്രോപ്പർ ടൈമാണ്. ഡൽഹിക്ക് ഇവിടുന്ന് വരുന്നത് 380 km ആണ്. 7 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ എത്താൻ പറ്റുന്നതാണ് കാണിക്കുന്നത്, കാരണം റോഡ്സൊക്കെ നല്ലതാണ്. സോ ലെസ് ഗോ ആൻഡ് ഈറ്റ് സംതിങ് ഫസ്റ്റ്. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇതവിടെ രാവിലെയാണ്, കടകളൊക്കെ ഓണായി വരുന്നല്ലോ. അപ്പോൾ ഇവിടെ സമൂസ ഉണ്ടായിരുന്നു, സമൂസ ചട്ടി, സമൂസ അടിച്ചിട്ട് നമുക്ക് റൈഡ് തുടങ്ങാം. അങ്ങനെ ഗോപ്രോ ഈസ് ബാക്ക്. ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ കയറിയതായിരുന്നു. പെട്രോൾ അടിച്ചു, സമയം 9 മണിയാണ്. ഗൈസ് 9 മണി, നമുക്ക് ഇന്ന് സ്ട്രെച്ച് അടിക്കാം. ജയ്പൂർ പോയിട്ടാണ് നമ്മൾ ഡൽഹിയിലോട്ട് പോവുക, റൂട്ട് അങ്ങനെയാണ് വരുന്നത്. ഓൾ ഗുഡ്. യെസ്, ദില്ലി വരുന്നത് ലെഫ്റ്റ് ആണ്. ദില്ലി ലെഫ്റ്റ്. ഇപ്പം ഗൂഗിൾ പേ ഉണ്ടാവും. അങ്ങനെതാ ഡൽഹി ഹൈവേ കയറാൻ പോവാണ്. ഡൽഹി ഹൈവേ ആണ് ഇനിയിപ്പോൾ ലെഫ്റ്റിലുള്ളത്. അപ്പോൾ ഇതാ ഈ ചായക്കടയിലകത്ത് ഈ ചായ കുടിക്കാം. യെസ്, താങ്ക് യു ഭയ്യ. ഇവിടെ സ്പെഷ്യലായിട്ട് മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ് ചായ കുടിക്കുക. സെറ്റാണ്, ചായ അടിച്ചിട്ടാണോ? അങ്ങനെ ചായ കുടിച്ചു, ഇനി നമുക്ക് റോട്ടിലേക്ക് തിരിച്ചേറാം. അതിന് റോട്ടിലേക്ക് തിരിച്ചേറാം. യെസ്. നമ്മളിത് ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കുകയാണ് കേട്ടോ. ഇവിടെ ടോൾ ഗേറ്റ് ജയ്പൂർക്കുള്ള ആദ്യത്തെ ടോൾ ഗേറ്റ് ഇതാണ്. ഇവിടെ എല്ലാ ലൈനിലും ഫാസ്റ്റാഗ് ഉണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി ഡൽഹി വെച്ചാണ് ഇതുള്ള മുന്നോടമായിട്ടുള്ള അറിവാണ് കഴിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ജയ്പൂരിൽ എത്തിയിട്ടാണ് പോവുക. ജയ്പൂർക്ക് ഇവിടുന്ന് വരുന്നത് ഓൺലൈൻ 120 കിലോമീറ്റർ മാത്രമാണ് കഴിച്ചത്. ഗായ്സ് ഒരേ പിടുത്തായിരുന്നു കേട്ടോ, 11:30 സമയം. നമ്മൾ ജയ്പൂർ എത്താനായിട്ടുണ്ട്. ജയ്പൂർക്ക് 10 കിലോമീറ്റർ കൂടിയാണ് വരുന്നത്. ഡൽഹിക്ക് വരുന്നത് 270 കിലോമീറ്റർ ആണ്. ഏകദേശം ജയ്പൂർ എത്തി, 10 കറക്റ്റ് 10 ബോട്ടിലേക്ക്. ഡൽഹിക്ക് 270 കിലോമീറ്റർ. സമയം ഏകദേശം 12:11 ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ സമൂസ കഴിച്ചതാണ്, വേറെ ചായയും കുടിച്ചു. നല്ല വിശക്കുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൂട്ടി ബ്രഞ്ച് അടിക്കാമെന്നുള്ള പ്ലാനാണ്. ഇതാണ് ഞാൻ റോങ് സൈഡ് തിരിഞ്ഞ് പോകണമെന്താന്ന് വെച്ചാൽ കുറേ ഹോട്ടൽ കണ്ട്. എനിക്ക് ഹോട്ടൽ കാണുമ്പോൾ വേറെ 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 എന്നുള്ളൊരു തോന്നലാണ്. ആ വേറെ എന്നുള്ള തോന്നൽ നിർത്തിയിട്ട് അത്രേ ഉള്ളൂ. വിശന്നിട്ടേ കണ്ണ് കാണാൻ ചാ. വണ്ടിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എവിടെ എത്തിയെന്ന് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു. അങ്ങനെ ആ വിശന്ന് പറഞ്ഞു ഞാൻ എത്തിയത് ഈ ഹോട്ടലിൻ്റെ പുറത്താണ്. അപ്പോൾ അയ്യോ വിശന്നിട്ടൊരു വിധമായി. ഇപ്പോൾ എന്തെങ്കിലും കേൾക്കട്ടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജയ്പൂർ കഴിഞ്ഞു, ജയ്പൂർ സ്കിപ്പ് അടിച്ചു. ജയ്പൂർ ഉള്ളിൽ കഴിയില്ല, ഔട്ട്സ്കേർട്സ് കൂടി ഇതാ. ഇങ്ങനത്തെ ഹൈവേ കൂടി പുറത്തു കൂടി ഉണ്ട് പോകുന്നു. പിന്നെ ആലുപാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആലുപാലൊക്കെ അടിപൊളി എന്നാണ് മൂപ്പര് പറഞ്ഞത്. അയ്യോ, അപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ ജയ്പൂർ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഉള്ളിൽ കയറിയ പിന്നെ 2-2.5 മണിക്കൂർ എടുക്കും കറങ്ങി വരുമ്പോൾ തന്നെ ഡൽഹി എത്തേണ്ടത് വന്നു. സ്കിപ്പ് അടിച്ചു. ഫുഡ് വരട്ടെ, ഫുഡ് വന്നാലും ജീവൻ വരട്ടെ. ദിസ് ഈസ് ഹൗ ഇസ് ലുക്ക് ഗൈസ്. ചപ്പാത്തിയും ആലു പാലക്കും പിടിച്ചു നോക്കാം, എപ്പടി ഇറക്കുന്നു പാക്കണം. ചൂടാണ് മെയിൻ, അതാണ് പൊടി. ഫ്രഷ്
സെറ്റാണ്, വേറെ തന്നെ ടേസ്റ്റാണ്. എന്തായാലും ഇനിയിപ്പോൾ കഴിച്ച് തരാം, കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഇതാ ഞാൻ എന്താ പറയുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി സെറ്റായിട്ടാ. 140 രൂപ കൊടുത്തു, കുഴപ്പമില്ല, ഇഹേ ഹൈവേ ഇതൊക്കെ തന്നെ കിട്ടാനുള്ളതാ. ഓൾ സെറ്റ് ഗോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡൽഹി പിടിക്കുകയാണ്. ഡൽഹി ഇവിടുന്ന് 252 കിലോമീറ്ററും കൂടെ വരുന്നുള്ളൂ. 5 മണിക്കൂറും 4 മണിക്കൂറും കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്, 4-5 മണിക്കൂറിൻ്റെ ഇടയിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ഇപ്പോൾ എന്തായാലും എനർജി ആയിട്ടുണ്ട് ഡൽഹി എത്താൻ വരെ ഉള്ള. ആലു പൊളി സാധനമായിരുന്നു കേട്ടോ. ജയ്പൂർ സ്കിപ്പ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ, ജയ്പൂർ ഉള്ളിൽ കയറിയാൽ പിന്നെ ടൈം എടുക്കും. പിന്നെ രാത്രി നട്ടപ്പാതയ്ക്ക് തിരിഞ്ഞ് മറിഞ്ഞ് എത്താൻ വയ്യ. ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഷൂ ഞാൻ കാണിച്ചു തരാം, മുമ്പ് കാണിച്ചു തരാം, ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കാണിച്ചു തരാം. ഷൂ ഒരു ചെറിയ സീൻ കിട്ടിയിട്ടുണ്ട്. ഞാനിതാ ഡൽഹിയിൽ ലക്ഷ്യാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നല്ല ഉറക്കമല്ല, ചായ കുടിച്ചിട്ട് എനർജി ആയിട്ട് പോകണം. ഷൂവിൻ്റെ കാര്യമാണ്, അപ്പോൾ ഇതിലൂടെ മണ്ണ് കയറും, ഇതിലൂടെ മണ്ണ് കയറിയിട്ട് ഉള്ളിൽ സോക്സിൽ മിക്സാവും. പിന്നെ തണുപ്പത്തിട്ടല്ല, ഫുൾ ടൈം കാല് വേർത്തിട്ടിൻ്റെ മോനെ തണുത്തിട്ട് ഒരാളിനെ സംസാരിക്കുക, വ്ലോഗിൽ സംസാരിക്കുക, ആക്കി എന്ത് ബുദ്ധിമുട്ടാണ് അറിയാം. അതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ട്രാവലിങ്ങിൽ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്, മാത്രമേ ഉള്ളൂ. പിന്നെ അല്ല അങ്ങനെ, ഇവിടെ ഞാൻ ചായ ബ്രേക്ക് എടുത്തു, അവിടെ ചായ അടിച്ചിട്ടുണ്ടെങ്കിൽ അടി മാത്രമാണ്. അയ്യോ നല്ല ഉറക്കം വരൽ, വൻ ക്ഷീണം. എന്തായാലും ഈ ചായ കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ചായ ബെറ്റർ ആക്കുന്നുണ്ട് കേട്ടോ. 2-3 സിപ്പ് എടുത്ത പോലെ തന്നെ ഒരു എനർജിൻ്റെ വന്നു. ഓ ഉറങ്ങി പോവാ, റൂട്ടിൽ കുറച്ച് പോവാ, ആകെ സീന. അതായത് ചായ ബ്രേക്ക് എടുത്തു, ചായ അടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചായ കുടിച്ച് ഫുൾ പവറിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടിക്കാം. ഇതവിടെ വണ്ടി കഴുകുന്നുണ്ട് മൂപ്പര്, മൂപ്പര് തന്നെ ചായ കട. മൂപ്പര് മൾട്ടി ടാസ്കിങ് ആണ്, ചായ ഉണ്ടാക്കുന്നു, വണ്ടി കഴുകുന്നു, എല്ലാ പരിപാടികളും കൂടി മൂപ്പര് അറ്റ നോക്കുന്നു. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ്, ഇത് കുളിക്കാനുള്ളതാവുന്നുണ്ട്. അതെ അതെ, പൊതുവേ ധാബയിലൊക്കെ കണ്ടുവരുന്ന സെറ്റപ്പാണ്. അതെ അതെ, തീർച്ചയായാലും ബോറിംഗ് റൈഡാണ്. വേറെ എന്താ, റോഡ് സ്കൂട്ടി, സ്കൂട്ടർ അല്ല, അതാണ് എസ് ഇ ദ റോഡ്സ് ഗാസ്. ലെസ്കോ. 220 കിലോമീറ്റർ ഡൽഹിയിലോട്ട് വരുന്ന സമയം 1.5 വരുന്നുണ്ട്. 6 മണിയുടെ ഉള്ളിൽ എത്തും, 5:30-6 മണി ആ സമയമാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ലെറ്റ്സ് സീ ഗായ്സ്, എത്ര പെട്ടെന്ന് എത്താൻ പറ്റും അത്ര പെട്ടെന്ന് നമുക്ക് എത്താൻ നോക്കാം. ലെസ്കോ. വന്നൊക്കെ കൃഷിഭൂമി കണ്ടോ, പുതിയ തരത്തിലുള്ള ഹൈ ടെക്നോളജി കൃഷിഭൂമിയാണ്. അധികം വെയിലൊന്നും അടിപ്പിക്കാതെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള, അതിൽ പലതരം സ്പെക്യുലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ചില തരത്തിലുള്ള കൃഷി മാത്രം അവിടെ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇതാ അടുത്ത് ചായ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റൈഡ് ചെയ്ത് കുറേ റൈഡ് ചെയ്യുമ്പോട്ടല്ല, അതിൽ ഉറക്കം വരലുണ്ട്, അത് മാറ്റാൻ ബെസ്റ്റ് ഓപ്ഷനാണ് ചായ ബ്രേക്ക്. ഇവിടെ നല്ല കട കണ്ടു, ഞാൻ ഏട്ടനോട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ചായ ഇതാക്കാം, ഏട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ വരട്ടെ, റെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ദില്ലിക്ക് വരുന്ന അധികമൊന്നുമില്ല കേട്ടോ. ദില്ലിക്ക് ഏകദേശം 120-125 കിലോമീറ്റർ ആ റേഞ്ചാണ് വരുന്നുള്ളൂ. സമയം 3:45, 3:30 അതിൻ്റെ ഇടയിലാണ്. റൈഡ് ഈസ് ഗോയിങ് സോ ഫാർ സോ ഗുഡ്. ഇവിടെ ചൂടെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ക്ലൈമറ്റ് എങ്ങനെയാണ്, ഫുൾ എല്ലാവരും നടക്കുവാണ്. നമ്മുടെ ഷൂ ആണ് സീനെ, എന്തെങ്കിലും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ സീനാവും. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് എത്തിട്ട് തരാം. ഹാ സെറ്റ്, ലൈക്ക് എല്ലാം തണുപ്പാണ്. ഹൈവേ ലൈഫ്, വലിയ റോഡുകൾ ബോറടിക്കുമ്പോൾ ചായ. അത് തന്നെ, ഇനി ഡൽഹി എത്തിയാലാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഓണാവുള്ളൂ. ഡൽഹി എത്തിയിട്ട് പിന്നെ കിടിലം കിടിലം പരിപാടികളാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. യെസ്, എന്തായാലും ആയി ചായ കുടിക്കട്ടെ, ചായ കുടിച്ചിട്ട് കാണാം. വേറെ സംഭവം പറയാൻ മറന്നു, രാജസ്ഥാനിൽ ഇങ്ങനത്തെ കപ്പിലാട്ടാ ചായ ഇട്ടുക. 10 രൂപേൻ്റെ ചായ ഉണ്ട്, ഈ വലുപ്പമാണ്. ചായ കുടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് എടുത്തിട്ട് വേസ്റ്റ് കിടും. ഈ ഗ്ലാസ് വേറെ 2 രൂപക്കാണ് ഈ ഗ്ലാസ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സാധനം കാണിക്കാൻ മറന്നു, രാവിലെ ഉണ്ടായിരുന്ന സാധനമായിരുന്നു. രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് നമ്മുടെ മൊബൈൽ ഹാൻഡർ ആരോ പറിച്ചു കൊണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോണ്ടല്ല, ചില്ലറ പ്രാന്തം എന്നെല്ലാം ഇളകിയത്. പിന്നെ ഞാൻ കടിച്ച് പിടിച്ച് മിണ്ടായിരുന്നു. അപ്പോൾ എന്ത് സീനോക്കെ ആർക്കാണ്, ഇപ്പോൾ ഇത് ഇവിടുന്ന് മാത്രം ആവശ്യമൊന്ന് പറച്ചോർക്കറിയാം. എന്തായാലും ഞാൻ ഇവിടെ ഇന്നിട്ടേ നമ്മളെ വീഡിയോ എന്നത് വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് നീങ്ങാം. വീഡിയോ സെറ്റായിട്ടാണ്. ചെറിയ ബ്രേക്കിന് ശേഷം സമയം വൈകുന്നേരമായി തുടങ്ങി, 4 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്തു, കുറച്ച് നേരം 10 കഴിഞ്ഞിട്ട് എടുത്തു.
ഡൽഹി ഈസ് ഓൾമോസ്റ്റ് 100 കിലോമീറ്റർസ് അവേ ഗൈസ് 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡൽഹിയിലോട്ട് ഇനി ഇപ്പോൾ നമുക്കുള്ള റൈഡ് എന്ന് പറയുന്നത് ഇന്നത്തെ റൈഡ് എന്ന് പറയുമ്പോൾ തണുപ്പായതുകൊണ്ട് വലിയ സീനില്ല ചൂടാകുമ്പോൾ ഇടയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും തണുപ്പ് ഈസ് ലൈക്ക് ഓക്കെ ഓക്കെ ബട്ട് നോട്ട് ദാറ്റ് ടഫ് ബട്ട് ഐ കൻ ഫീൽ ഇറ്റ് നോർത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടും 100% കാരണം ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് വരുന്നത് 110 കിലോമീറ്റർ ആണ് ആ 110 കിലോമീറ്റർ കവർ ചെയ്യാൻ ടൈം കാണിക്കുന്നത് പറയാം 7:20 ആകുമ്പോൾ എത്തുന്നതാണ് പറയുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾ ആവണം ഇത്തരത്തിലുള്ള ട്രാഫിക്കും ഒക്കെ ആണെങ്കിൽ ടൈം ഒഴിവ് നടുവിലിങ്ങനെ വണ്ടി നിർത്തിയിട്ട് നിൽക്കുമ്പോൾ ഒഴുകാതിരിക്കുക സാർ എന്താണ് എന്താണിത് കിലോമീറ്റർ സമയം എന്ന് പറഞ്ഞാൽ 5:12 ഇവിടെ മഞ്ഞ് കൂടിയിട്ട് നമുക്ക് കൊടയക്കനാൽ വൈബ് വരും അധികം ഇവിടുന്ന് മനസ്സിലുണ്ടാവില്ല ആ സൈഡ് നോക്കി മനസ്സിലാവും ഫുള്ള് ട്രക്ക് ട്രാഫിക്കാണ് ഫ്രണ്ട്ലി കാണിച്ചത് ഫ്രണ്ട്ലി കാണിച്ചത് ട്രക്ക് എന്നൊക്കെ പറഞ്ഞാണ്ടല്ല ഹരിയാണ ട്രക്ക് പഞ്ചാബ് ഹരിയാണ അങ്ങനെ ഇതാ നമ്മൾ ഹരിയാനയിലാണുള്ളത് പ്രോപ്പർ ഹരിയാനയിലാണുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്താണിത് ഫോഗാണോ പൊല്യൂഷൻ ആണോ എന്നൊക്കെ സംശയം ഓക്കെ താങ്ക് യു ഞാൻ ഇവിടെ ചായ അടിക്കാൻ നടത്തിയായിരുന്നു ബൈൻ്റെ ചായ കുടിച്ചു അടിപൊളി ചായ ചായ ബോത്ത് അച്ഛാ മജായ ബോത്ത് അച്ഛേ മോശം ഏസേ ഇറത്തേക്ക് പൊല്യൂഷൻ ചെയ്യണ സബ് ബോലത്തെ ദില്ലി മേ യാ ഹരിയാന ദില്ലി ലൈക്ക് വഹ പഹുഞ്ചത്തെ തോ പൊല്യൂഷൻ ജ്യാദാ ഹോനെ ലഗ്തേ ആപ് തോഡാ ഔർ ആഗേ ജായേംഗേ പൊല്യൂഷൻ അപ്പോ ജ്യാദാ മിലേഗാ ജ്യാദാ മിലേഗാനാ ഓക്കേ എന്തായാലും ചായ കുടിച്ചു ഇനി ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് യാത്ര തുടരാം നല്ല കിരളൻ നടക്കാണ് പൊളി ഞാനിതാ ചുമ്മാ വണ്ടി ഒന്ന് സൈഡ് ഹൈവേ ആണ് അപ്പോ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാൻ വിചാരിച്ചു നമ്മുടെ ഹരിയാന ഡൽഹി എത്തിയിട്ടൊന്നും ആർക്കും സ്റ്റോറി ഇട്ടില്ല ഡൽഹി വന്ന് 10 കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മൾ ഇത്ര നേരം റൈഡ് ചെയ്ത ഹരിയാനയെ കൂടിയാണ് കേട്ടോ കിടിലൻ തണുപ്പാണ് തണുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ല ആ തണുപ്പത്ത് വിറച്ച് പോയി തടിച്ചിട്ടാണ് ഞാൻ റൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹരിയാന എത്തിയെന്ന് പറയാമായിരുന്നേ നമ്മളെ 6-ാമത്തെ സ്റ്റേറ്റ് ആയ ഹരിയാന നമ്മൾ എത്തിയിരിക്കുന്നത് ഗൈസ് യാ ഹരിയാന നമ്മൾ കവർ ചെയ്യാൻ പോകണം ഹരിയാന കവർ ചെയ്ത് നേരെ നമ്മൾ ഡൽഹി കയറാൻ പോകണം 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ യെസ് ഡൽഹി നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ അടുത്തോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇസ് എ നൈസ് സ്റ്റേ ഫ്രണ്ടിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യുമ്പോഴത്തേനും ചില്ലാണല്ലോ പൈസ ചിലവാവില്ല അഫോർഡബിൾ എല്ലാം ആൻഡ് ഈ ചുറ്റും കാണുന്നത് ഫുള്ള് പൊല്യൂഷനാണ് കേട്ടോ ഫോഗ് ആണെന്ന് തെറ്റിയിരിക്കരുത് സുഹൃത്തുക്കളെ നമ്മൾ ഗുഡ്ഗോണിൽ എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണുന്നതാണ് ഹയാത്ത് റെസിഡൻസി വൺ ഡേ ഉള്ള റൈഡോ സംതിങ് ഇൻ ടു ദാറ്റ് പക്ഷേ എന്തോ ബാക്കിൽ പാഞ്ഞു വരുന്നുണ്ട് യെസ് ഡൽഹി എത്തിയിരിക്കുന്നു മൊമോസ് അടിക്കാൻ വിചാരിച്ചു മൊമോസ് കടയിൽ എത്തി എന്തെങ്കിലും കഴിച്ചിട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചു യെസ് നമ്മൾ മൊമോസ് കഴിക്കണം ഫ്രഷ് മൊമോസ് ഇതാ മൊമോസും ചട്നി എത്തിയിട്ടുണ്ട് പൊളി ഈ സാധനം ഈ സോപ്പ് ചട്നി പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇത് പാകത്തിന് കൊടുത്തിരുന്നു സൂപ്പർ അങ്ങനെ ഇതാ നമ്മൾ അപ്പുറത്തെ ട്രാഫിക് ഇപ്പുറത്ത് വഴിയില്ലാത്ത വഴിയിലൂടെ വഴി ഉണ്ടാക്കി വിടുന്നു ഗൂഗിൾ മാപ്പ് അമ്മച്ചി കൊണ്ടുവന്നതാണ് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല അമ്മച്ചിക്ക് മാത്രമേ അറിയൂ ഫ്ലാറ്റിൻ്റെ അമ്മരത്തേക്കൊക്കെയാണ് കൊണ്ടുവന്നത് അല്ല ഫ്ലാറ്റിൻ്റെ അമ്മരത്ത് കൂടിയുള്ള റോഡാണ് നമ്മളെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ഉണ്ടോ അങ്ങനെ ഞാനും പാൻഡറും കുറച്ചേറെ മൽപ്പിടുത്തത്തിലിരുന്നു ഓ ഒരു വിധത്തിൽ നമ്മൾ റോഡെത്തി കാണിച്ചേരാൻ മാത്രമുള്ള എനർജിക്ക് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എനർജി ലോസിൻ്റെ കാരണം തണുപ്പ് കൈ തണുത്തിട്ട് കഴിയോ അയ്യോ അങ്ങനെ റോഡിലെത്തി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് രാത്രി 8 മണിയായിട്ട് നമ്മൾ ഇതാ ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് റൂം അവിടെ തന്നെ ചെറിയ റൂമാണ് പിന്നെ റൂം കാണിക്കാൻ ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ അത്രക്കുള്ളൂ ഡൽഹിയിലെത്തി ഗൈസ് അടുത്ത പരിപാടികൾ എന്തൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പല പരിപാടികൾ വരുന്നുണ്ട് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് അപ്പോൾ നാളെ കാണാം
ഡെയിലി വ്ളോഗ് അല്ലേ. സീ യു ടുമോറോ ഗയ്സ്. സീ യു. ദിസ് കോസ്റ്റ് ഓഫ് ലൈഫ് പീസ് ആർ ബി ഗ്രേസ്ഫുള്ളി വൈൽഡ് ഗയ്സ്. ലെറ്റ്സ് ഗോ.